ഹലോ ഹായ് നമസ്കാരം മീനാസ് ലേണിംഗ് വേൾഡിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സുകൾ നടത്തുന്നുണ്ട് എല്ലാവർക്കും അറിയാലോ അതെ അപ്പൊ ആ ക്ലാസ്സുകളെ കുറിച്ചുള്ള ഒരു റിവ്യൂ എന്ന രീതിയിലാണ് മുമ്പ് നമ്മൾ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിനെ കുറിച്ചുള്ള ഓരോ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതില് അന്ന് അവർ സംസാരിച്ചത് മലയാളത്തിലായിരുന്നു അപ്പൊ ആ 3 മാസം മുമ്പ് മലയാളത്തിൽ സംസാരിച്ചവര് ഇന്നിപ്പോൾ ഏതവസ്ഥയിലാണ് എന്ന് അറിയാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും മാത്രമല്ല നമ്മുടെ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സുകളെ വിമർശിക്കുന്ന ചിലരെങ്കിലും ഉണ്ട് ഓക്കെ ബേസിക് ആയിട്ട് യാതൊരു അറിവില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഹിന്ദി പഠിപ്പിക്കുക വലിയ വലിയ ആൾക്കാർ വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യം എങ്ങനെയാണ് ഞാൻ ചെയ്യുക എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് പിന്നെ എന്തിനാണ് ഇത് ഫീ ഈടാക്കുന്നത് ഫ്രീ ആയിട്ട് തന്നൂടെ ഫീസൊക്കെ മേടിച്ചാണോ ചെയ്യേണ്ടത് എന്ന് പറയുന്നവരടുത്ത് പറയാനുള്ള ഒറ്റ കാര്യം ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ യൂട്യൂബിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ് അപ്പൊ നമ്മൾ അല്ലാണ്ടൊരു ക്ലാസ് പഠിക്കുമ്പോൾ അത് ഉറപ്പായിട്ട് അത് പെയ്ഡ് ആയിരിക്കും അല്ലെ അപ്പൊ പെയ്ഡായിട്ട് കാശ് അടച്ച് വളരെ തുച്ഛമായ ഫീ ആണ് ഈടാക്കുന്നത് അങ്ങനെയുള്ള ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അതിന് ഫലമുണ്ടാകുന്നുണ്ടോ ആളുകൾ വന്ന് ചേരുന്നത് മാത്രമേ അറിയുന്നുള്ളൂ ചേർന്നു കഴിഞ്ഞിട്ട് അവർക്ക് അതിന് റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പലർക്കും ഡൗട്ട് ആയിരിക്കും അപ്പൊ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ അത് തന്നെയാണ് എന്റെ 3 മാസത്തെ സ്പോക്കൺ ഹിന്ദിയുടെ ബാച്ച് അറ്റൻഡ് ചെയ്തവര് ഇപ്പോൾ ഹിന്ദി സംസാരിക്കുന്നുണ്ടോ ഇല്ലയോ അതാണ് നമ്മൾ അറിയാൻ പോകുന്നത് ഓക്കെ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ ആ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ഞാനൊരു കാര്യം പറയാം നമ്മൾ വീണ്ടും അസുഖമൊക്കെ ഏകദേശമൊക്കെ ഭേദമായിട്ടുണ്ട് ക്ലാസ്സുകളൊക്കെ ചെറുതായിട്ട് ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ സ്പോക്കൺ ഹിന്ദിയുടെ പുതിയ ബാച്ച് എപ്പോഴാണെന്ന് ചോദിച്ചിട്ട് ഒരുപാട് കോൾസ് വരുന്നുണ്ട് വാട്സപ്പിൽ മെസ്സേജസ് വരുന്നുണ്ട് അപ്പൊ അവരോട് എല്ലാവരോടുമായിട്ട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാല് ഇപ്പോ എനിക്ക് ഒരു നമ്മളറിയാലോ PSCയുടെ പ്രിലിംസിന്റെ എക്സാംസ് ഫെബ്രുവരിയിലുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം ഞാനിത് എത്ര തവണ പറഞ്ഞാലും നിങ്ങൾ വീണ്ടും മെസ്സേജ് ഇട്ട് എനിക്ക് ചോദിക്കും എന്നുള്ളതാണ് സത്യം അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക നമ്മള് മാർച്ചിൽ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ മാർച്ചിലാണ് അഡ്മിഷൻ സ്റ്റാർട്ട് ആവുന്നത് അതായത് മാർച്ച് മുതലാണ് ഫീ അടച്ച് തുടങ്ങേണ്ടത് 1 മാസത്തെ സമയം നിങ്ങൾക്കുണ്ട് ആ 1 മാസം കൊണ്ട് നിങ്ങൾ ഫീ അടയ്ക്കുക എന്നിട്ട് ബാച്ച് സ്റ്റാർട്ട് ആവുന്നത് ഏപ്രിലാണ് April 1 മുതൽ ഒരു വെക്കേഷൻ ബാച്ച് എന്ന രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് April, May, June 3 മാസത്തെ കോഴ്സാണ് അപ്പൊ സ്കൂളിൽ പോവാതെ വെക്കേഷൻ ടൈമിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും പിന്നെ എന്താണ് ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഒക്കെ ഉപകാരമായിക്കൊള്ളട്ടെ വെക്കേഷൻ എന്തെങ്കിലും പുതുതായിട്ട് പഠിക്കുന്നവർക്ക് യൂസ്ഫുൾ ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ കോഴ്സ് ആരംഭിക്കുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം April 1 മുതലാണ് ആരംഭിക്കുന്നത് March മുതലാണ് അഡ്മിഷൻ തുടങ്ങുന്നത് ഓക്കെ അപ്പൊ March 1 മുതൽ നിങ്ങൾക്ക് ഫീ അടയ്ക്കാം March 30 വരെ ഫീ അടയ്ക്കാം April 1 മുതൽ ക്ലാസ് തുടങ്ങും ഓക്കെ കോഴ്സ് ഫീക്കൊന്നും ഒരു മാറ്റവും ഇല്ല ഞാൻ അന്നൊന്നും മാറ്റമൊന്നും വരുത്തിയിട്ടില്ല അപ്പൊ 500 രൂപ മാസം അങ്ങനെ 3 മാസത്തേക്ക് 1500 രൂപ ആണ് അത് ഫുള്ളായിട്ട് വേണമെങ്കിൽ പേയ്മെന്റ് ചെയ്യാം അതല്ല മന്ത്ലി ആയിട്ട് വേണമെങ്കിൽ പേയ്മെന്റ് ചെയ്യാം എന്തായാലും മുൻകൂറായിട്ട് ആദ്യം 1 മാസത്തെ ഫീ അടച്ചിട്ടാണ് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് ക്ലാസിന്റെ കാര്യങ്ങൾ അപ്പൊ നിങ്ങൾ വിചാരിക്കും പലരും എന്നോട് ചോദിക്കും നിങ്ങളുടെ ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്ത് നമ്മളെ കൊണ്ട് സംസാരിക്കാൻ പറ്റുമോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് പഠിക്കുന്നവർക്ക് പറ്റും അല്ലാണ്ട് വെറുതെ ഫീ അടച്ചിട്ട് മിണ്ടാതിരുന്നാൽ പഠിക്കാനൊന്നും പറ്റില്ല അതിന് ലോകത്ത് ഏത് കോഴ്സ് ആയാലും അങ്ങനെ തന്നെയാണ് നമ്മൾ പോയി കോളേജിൽ ചേർന്നെന്ന് വിചാരിച്ച് നമ്മൾ പാസ്സാവണമെന്നുണ്ടോ ഇല്ല നമ്മൾ കൃത്യമായിട്ട് ക്ലാസ്സിൽ ഇരുന്ന് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കുമ്പോഴാണ് നമ്മൾ പെർഫെക്റ്റ് ആകുന്നത് അപ്പൊ ആ ഒരു സംഭവം ഇവിടെയുണ്ട് എന്റെ കോഴ്സിൽ ജോയിൻ ചെയ്ത് ഫീ അടച്ചെന്ന് പറഞ്ഞാൽ ആരും ഹിന്ദി പഠിക്കത്തില്ല അതിൽ കൃത്യമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അതുപോലെ ഫോളോ ചെയ്ത് പഠിച്ചു വരാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും എന്നെ പോലെ ഹിന്ദി പറയാം അതിനുള്ള തെളിവാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഇതിനകത്ത് നമ്മുടെ ബാച്ചിൽ ഒരുപാട് പേരുണ്ട് പക്ഷെ അതിൽ പലർക്കും ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ മുന്നിലൊക്കെ വരാൻ താല്പര്യമില്ലാത്തവർ കാണും അപ്പൊ അങ്ങനെ വില്ലിംഗ് ആയിട്ടുള്ള താല്പര്യമുള്ള കുറച്ച് പേരെ ഇൻക്ലൂഡ് നമ്മൾ ചെയ്തിട്ടുണ്ട് താല്പര്യമില്ലാത്തവരുടെ ഫോട്ടോസ് പോലും നമ്മൾ കാണിച്ചിട്ടില്ല ഫോട്ടോ ഒക്കെ തരാൻ വില്ലിംഗ് ആയിട്ടുള്ളവരുടെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇല്ലാത്തവരുടെ ഡീറ്റെയിൽസ് അവർ തന്നത് വെച്ചിട്ടാണ് ചെയ്യുന്നത് ആരെയും കമ്പയർ ചെയ്തിട്ടോ ബുദ്ധിമുട്ടിച്ചിട്ടോ ഒന്നും നമുക്കൊന്നും നേടാനില്ല അപ്പൊ ഇവര് മനസ്സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി തന്ന ഓഡിയോസ് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്യാണ് നിങ്ങൾ ആദ്യാവസാനം കാണണം എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണം പിന്നെ ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടപ്പോഴും പറഞ്ഞതാണ് ബാഡ് കമന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് അത് എന്നെ കുറിച്ച് പറഞ്ഞോളൂ എന്നെ എന്ത് വേണേലും പറയാം കേട്ടോ പക്ഷെ നമ്മുടെ വീഡിയോയിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ ഒരാളെ കുറിച്ച് പോലും
ബാഡ് കമന്റ് പറയരുത്, ശരിയല്ല അത്. ഒരാളെ ഹർട്ട് ചെയ്യരുത്, എന്നെ ഹർട്ട് ചെയ്തോളും, കുഴപ്പമൊന്നുമില്ല, ശീലമാണ്. പക്ഷെ നമ്മുടെ ഗ്രൂപ്പിൽ ഈ വീഡിയോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരു വ്യക്തികളെയും അധിക്ഷേപിക്കരുത്, വിഷമിപ്പിക്കരുത്. അവരെല്ലാം എൻ്റെ ഹൃദയത്തിൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ്. എൻ്റെ ബാച്ചിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പം ഇന്നലെ നമ്മുടെ ബാച്ച് ടുവിൻ്റെ സെൻഡ് ഓഫ് കഴിഞ്ഞു. കലാപരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ ഓൺലൈനായിട്ടൊരു സെൻഡ് ഓഫ് ഒക്കെ നടത്തിയിരുന്നു. എല്ലാവരും വളരെ ഹാപ്പിയാണ്. അപ്പം ഈ ബാച്ച് കഴിഞ്ഞവരെ നമ്മൾ പുതിയ അഡ്വാൻസ്ഡ് ബാച്ചിലേക്ക്, അതായത് പഠിച്ചതിൻ്റെ ബേസിക് ഒക്കെ പഠിച്ചവർക്ക് അഡ്വാൻസ്ഡായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടും കോഴ്സ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ബാച്ചിൽ നിന്ന് കുറേ പേര് അഡ്വാൻസ്ഡ് ബാച്ചിലേക്കും ജോയിൻ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം അവരവിടെ തുടർന്ന് പഠിക്കും. അപ്പം നിങ്ങൾക്ക് എത്ര കാലം വരെ ഹിന്ദി പഠിക്കണം അത്രയും കാലം വരെ പഠിപ്പിക്കാനായിട്ട് ഞാൻ തയ്യാറായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുക, ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോസ് കാണാൻ ആഗ്രഹിക്കുന്നവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കാം. അപ്പം വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. നമസ്തേ, മേ ഉണ്ണികൃഷ്ണൻ, ഖത്തർ മേ കാം കർത്താ ഹും, മേ വീണാസ് ലേണിംഗ് വേൾഡ് കൈക്ക് വിദ്യാർത്ഥി ഹും. കുച്ച് ദിൻ പഹലെ തക് മേ ഹിന്ദി അച്ഛി തരക് സെ ബോൽ നഹീ സക്താ ഥാ, ഇസ്കേ ലിയെ യൂട്യൂബ് മേം സെർച്ച് കിയാ. യൂട്യൂബ് മേം കൈ വീഡിയോ മേം ദേക്കാ, ലേക്കിൻ ഏക് ബി മുച്ച സമജ് നഹീ പായാ. ഏക് ദിൻ വീണാസ് ലേണിംഗ് വേൾഡ് കാ അധ്യാപിക ശ്രീ വീണാജി കാ ഏക് വീഡിയോ യൂട്യൂബ് മേം ദേക്കാ. വീണാജി കാ ടീച്ചിംഗ് മെത്തേഡ് മുച്ച ബഹുത് പസന്ദ് കിയാ. തുരന്ത് ഹി മേം വീണാജി കാ വാട്സപ്പ് ഓൺലൈൻ ക്ലാസ് മേം ജോയിൻ കിയാ. ഏ ഓൺലൈൻ ക്ലാസ് മേം ഹിന്ദി ഗ്രാമർ, ടെൻസസ്, ഹിന്ദി റൈറ്റിംഗ്, യെ സബ് സിമ്പിൾ മെത്തേഡ് ദ്വാര വീണാജി സിക്കാത്തി ഹെ. ഏ ഗ്രൂപ്പ് മേം കിസ്കോ കിസി ബി സമയ് ഉൻക ശങ്ക, സവാൽ ആദി വീണാജി സെ പൂച്ച് സകേക. ഏ ഗ്രൂപ്പ് മേം അഭി ലഗ്ഭഗ് ഏക് സൗ ഊപ്പർ ആത്മീയം ഹേ. ഹം ലോക് ആപസ് മേം ബാത് കർത്താ ഹെ, റിവിഷൻ കർത്താ ഹെ. ഇസ്ക പീച്ചെ വീണാജി കാ ഫുൾ സപ്പോർട്ട് ഹെ. ഹം ഇധർ വിദേശ രാജ്യമേ കാം കാരണേ വാലങ്കോ വീണാജി കാ ഏ ഓൺലൈൻ ക്ലാസ് ബഹുത് മദദ് കർത്താ ഹെ. അഗർ മേ ഇസി തരക് സെ ഹിന്ദി ബാത് കർത്താ ഹേ തോ ഇസ്ക പീച്ചെ വീണാജി കാ ബഹുത് ബഡ പ്രോത്സാഹൻ ഹെ. വീണാജി കാ ബഹുത് ബഹുത് ധന്യവാദ്, ശുക്രിയ. നമസ്തേ, മേ രശ്മി ഹും, മേ വീണാജി കെ സ്പോക്കൺ ഹിന്ദി സെക്കൻഡ് ബാച്ച് കെ ഏക് വിദ്യാർത്ഥിനി ഹും. ഹിന്ദി സീഖനെ കെ ലിയെ യൂട്യൂബ് മേം സ്പോക്കൺ ഹിന്ദി ക്ലാസ് ഡൂട്ടെ സമയ് മേം വീണാജി കെ ഏക് വീഡിയോ ദേഖി. വീണാജി കെ ടീച്ചിംഗ് മെത്തേഡ് മുച്ചെ ബഹുത് പസന്ദായി, അവർ മേം വീണാജി കെ സ്പോക്കൺ ഹിന്ദി ക്ലാസ് മേം ജോയിൻ കി. വീണാജി കെ ടീച്ചിംഗ് മെത്തേഡ് അവർ കൈ പ്രാക്ടീസ് ദേനേക്ക് കാരണം ഹമേം ഹിന്ദി ബോൽനെ ലഗി. മേ വീണാജി കോ ബഹുത് ധന്യവാദ് ദേത്തി ഹും, ക്യോങ്കി ഉനേ ഹമേം ഹിന്ദി സീഖനെ ഔർ ബോൽനെ കി ബഹുത് മദദ് കി ഹേ. ഇൻകെ ഗ്രാമർ ക്ലാസ് ബഹുത് അച്ഛാ ഹേ, ഔർ വേ ഹമേം കൈ തരക്കെ പ്രാക്ടീസ് ദേക്കർ ഹിന്ദി ബോൽനെ കി പ്രോത്സാഹൻ കർ റഹി ഹേ. ബഹുത് ധന്യവാദ് വീണാജി. നമസ്കാരം, എൻ്റെ പേര് രാജീവ്. ഞാൻ വീണാസ് ലേണിംഗ് വേൾഡിലെ ഒരു സ്റ്റുഡൻ്റാണ്. ഇംഗ്ലീഷ് എന്ന പോലെ ഹിന്ദിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. ഒരു ഭാഷ നമ്മൾ സ്വായത്തമാക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു സംസ്കാരത്തിൻ്റെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയും. ഒരു ഇന്ത്യൻ എന്ന നിലയിൽ ഹിന്ദു ലാംഗ്വേജ് കൂടി പഠിക്കാൻ കഴിഞ്ഞാൽ അവിടെയാണ് ഒരു ഇന്ത്യക്കാരൻ്റെ പൂർണ്ണത. എന്നെപ്പറ്റി പറഞ്ഞാൽ കേരളത്തിൽ തന്നെയായിരുന്നു ഞാൻ കൂടുതലും, അതുകൊണ്ട് തന്നെ ഈ ഭാഷയിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിഞ്ഞില്ല. കേരളത്തിൽ നിന്നും മാറിയപ്പോൾ മാത്രമാണ് ഈ ഭാഷയുടെ മൂല്യം ശരിക്കും എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഹിന്ദി പഠിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അതെന്നെ വീണാസ് ലേണിംഗ് വേൾഡിൽ കൊണ്ടെത്തിച്ചു. തുടക്കത്തിൽ ഞാനൊരു 0 ആയിരുന്നു. ഇപ്പോൾ ഒരു 50% എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു നേട്ടമായിട്ട് ഞാൻ കരുതുന്നു. നമ്മുടെ ക്ലാസ്സുകൾ നടക്കുന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് ഇവിടെ അമ്മമാരും ചേച്ചിമാരും കൊച്ചുകുട്ടികളും ചേട്ടന്മാരും എല്ലാവരും ഉണ്ട്. എല്ലാവരും ഹിന്ദി പഠിക്കണമെന്ന ആഗ്രഹവുമായി വന്നവർ. എല്ലാ ദിവസവും ടീച്ചർ നമുക്ക് ടോപ്പിക് തരും. അത് വളരെ വ്യക്തമായി തന്നെ നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ ടീച്ചർ നടത്തുന്ന ശ്രമം വളരെ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഒരു കുഞ്ഞതിൻ്റെ അമ്മയോടെന്ന പോലെ നമ്മുടെ സംശയങ്ങൾ ചോദിക്കാനും ഒരു മടിയും കൂടാതെ അതെല്ലാം ക്ലിയർ ചെയ്തു വരുന്ന വീണ ടീച്ചറിൻ്റെ മനസ്സ് തന്നെയാണ് ശരിക്കും ഇതിൻ്റെ വിജയമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പഠന സമയത്ത് എല്ലാവരെയും ഒരുപോലെ ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ട്. അത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്
വീണാസ് ലേണിംഗ് വേൾഡിന് 117K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അതിൻ്റെ കാരണം സാധാരണക്കാരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ടീച്ചറുടെ മനസ്സും ആളുകൾക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതുമാണ്. മേം അനിതാഹും സാട്ട് ബർസ്കി ഉമർ ഹേ മേര വീണാജിക്ക് യൂട്യൂബ് ചാനൽ ദേഖകർ മുജേ ബഹു തച്ചി ലഗി തുരന്ത് മേമിനെ ഫൈസലാക്കിയാക്കി മേം ബി ഇസി ക്ലാസ് മേം പഠനെ കേളിയെ ഷാമിൽ ഹുയി ഹർ ഏകി ശങ്ക ദൂർ കർത്തി വീണാജി ക്ലാസ് മേം സബ്ക പാസ് പഹുഞ്ചിത്തി ഹേ ഉസ്കി വജസ്സേ സബ്കി ശങ്ക നിവാരൺ ഹോ ജാത്തി ഹേ അപ്പനി ക്ലാസ് മേം സാത് ഹി കക്ഷാ വിദ്യാർത്ഥി സേ ലേക്കർ സാട്ട് ബർസ്കി ഉമ്രവാലി ബി പഠത്തി ഹേ ഇസ് ക്ലാസ് മേം ഷാമിൽ ഹോനെ സേ മേം അഭി തോടി തോടി സേ ഹിന്ദി ബാത്ചിത് ശുരു കർ രഹി ഹും മുജേ വിശ്വാസ് ഹേ തോടി മഹീനക്കെ ബാത് മേം ഹിന്ദി ബോൽന അച്ചി തരഹ് സീക്ക് ജാവൂങ്കി ബഹുത് ധന്യവാദ് വീണാജി നമസ്തേ. നമസ്കാരം. എൻ്റെ പേര് മിനിമോൾ. ഞാൻ കേരള പോലീസിലെ ഒരു സേനാംഗമാണ്. കൂടാതെ വീണാജിയുടെ സ്പോക്കൺ ഹിന്ദി രണ്ടാം ബാച്ച് സ്റ്റുഡൻറ്റ് കൂടിയാണ്. എനിക്കും വീണാജിയുടെ ക്ലാസ്സിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുവാനുണ്ട്. എൻ്റെ മോനെ ഹിന്ദി പഠിപ്പിക്കുന്നതിനായാണ് ഞാൻ വീണാജിയുടെ യൂട്യൂബ് ക്ലാസ് ശ്രദ്ധിച്ചതും വീണാജിയെ വിളിച്ചതും. അവൻ 5-ാം ക്ലാസ്സിലല്ലേ, കൊച്ചുകുട്ടിയല്ലേ എന്നും അമ്മയ്ക്ക് പഠിക്കാമല്ലോ എന്നും വീണാജി പറഞ്ഞപ്പോൾ ശരിയാണല്ലോ എന്ന് ഞാനും കരുതി. നമ്മുടെ നാട്ടിൽ ധാരാളം അന്യസംസ്ഥാന തൊഴിലാളികൾ ഉള്ളതിനാൽ ഹിന്ദി അനിവാര്യമാണല്ലോ. എൻ്റെ ജോലി സംബന്ധമായ പ്രത്യേകതകൾ കാരണം എല്ലാ ദിവസവും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് എനിക്ക് സാധിക്കാറില്ല. എന്നാൽ പോലും ഒരു 60-65% എനിക്കിത് പ്രയോജനപ്രദമാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതിനുത്തമ ഉദാഹരണമാണ് മുംബൈയിൽ നിന്നും വന്ന കേസന്വേഷണത്തിൻ്റെ ഭാഗമായി വന്ന ഒരു പോലീസ് ടീമിനോട് വിവരങ്ങൾ ഞാൻ ഹിന്ദിയിൽ അന്വേഷിക്കുകയും അതിൻ്റെ ഓഫീസറോട് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തത്. കൂടാതെ എൻ്റെ 5 വയസ്സുള്ള ഇളയ കുട്ടി മീനാജിയുടെ ക്ലാസ് അതേപോലെ അനുകരിക്കുന്നത് കൂടി കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ലോട്ടറി അടിച്ചതുപോലായി. മീനാജിയുടെ ശബ്ദം ഏതുറക്കത്തിലും അവന് ഹൃദിസ്ഥമാണ്. വല്ലപ്പോഴും എനിക്ക് ഹിന്ദി ഗ്രാമറിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ ആ പ്രശ്നവും മാറിക്കിട്ടി. വല്ലപ്പോഴും ക്ലാസ്സുകൾ കേൾക്കുന്ന എനിക്ക് ഇത്രയും ആകാമെങ്കിൽ ഡെയിലി ക്ലാസ്സുകൾ കേൾക്കുകയും കോൺവെർസേഷൻ നടത്തുകയും ചെയ്യുന്ന മറ്റുള്ളവർക്ക് 90% മുകളിൽ പ്രയോജനം കിട്ടിയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഈ ചെറിയ ഫീസിൽ മറ്റെവിടെയും ലഭ്യമാകാത്ത വിധം ഇത്രയും നല്ലൊരു ക്ലാസ് തയ്യാറാക്കിയ വീണാജിയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. വീണാജിയോട് എനിക്കൊരു റിക്വസ്റ്റ് കൂടി ഉണ്ട്. അതെന്താണെന്നാൽ ഈ ലോട്ടറി എൻ്റെ മൂത്ത മകനെ കൊണ്ടും എടുപ്പിക്കണം എന്നുള്ളതാണ്. അഖിലാജി പറഞ്ഞതുപോലെ ഒരു പൂവിന് പകരം ഒരു പൂക്കാലം തന്നെ നൽകിയ വീണാജിയുടെ എല്ലാ ആയുരാരോഗ്യ സൗഖ്യത്തിനും ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ സ്നേഹാശംസകളും നേടുന്നു. താങ്ക് യു. നമസ്തേ. മേ 3 മഹീനെ പഹലെ വീണാസ് ലേണിംഗ് വേൾഡ് കാ വാട്സാപ്പ് കക്ഷാ മേ ഷാമിൽ ഹുവാ ഥാ മുച്ചേ ജാൻതി ദി വീണാജി ഏക് അച്ഛി അധ്യാപിക ഹേ ക്യോക്കി മേ മുസ്കി യൂട്യൂബ് ക്ലാസ് സുനീ ഥി പരന്തു വാട്സാപ്പ് ക്ലാസ് യൂട്യൂബ് ക്ലാസ് ദസ് ഗുണ അച്ഛി ഹേ ക്യോക്കി യഹാം സഭി വിദ്യാർത്ഥിയും ബാത്ചീത് കേലിയെ മൗക്ക മിൽത്തേ ഹൈ ഹം സബ് ബാത് കർക്കെ സിഖ്തേ ഹൈ ജബി ബി ഹം കുച്ച് ഗലത് ബോൽത്തേ തോ വീണാജി തഭി സഹി കർത്തേത്തെ ഹൈ വീണാജി മുച്ചേ ഇത്തനാ ബഡ മൗക്ക ദേനേ കേലിയേ മേം ദിൽ സേ ധന്യവാദ് ബോൽത്തേ ഹൈ ഭഗവാൻ ആപ്കോ ജീവൻ സ്വസ്ഥ ഓർ ധ്വനി ഹമേശ ദേനേ കേലിയേ ഹം പ്രാർത്ഥന കരേ ധന്യവാദ് വീണാജി. സഫി ലോവോങ്ക മേര നമസ്കാർ. മേ മഞ്ജു ഹും മേം 15-ാമേ രഹിത്തി ഹും വീണാജിക്ക സ്പോക്കൺ ഹിന്ദി കഷാമേ യൂട്യൂബ് ചാനൽ മേം ദേഖർ മേനെ വാട്സപ്പ് ക്ലാസ് മേ ജോയിൻ കിയ വീണാജി ഏക് അച്ഛി തരഹ് അധ്യാപിക ഹേ ഉൻകോ ശിഷ്യൻ അച്ഛി തരഹ് സമസ് ഗെയ് വീണാജി ഹംഗോ ഹിന്ദി വ്യാകരൺ സഹായക്രിയ ഓർ കായി തരഹ് ബാസിത് ആദി പടായി വീണാജിക്ക ശിഷ്യൻ ബഹുത് ബഡിയ ഹേ ഇസ് കക്ഷാ മേ ജോയിൻ കർണേ കെ പഹലെ മുജേ ഹിന്ദി ബോൽന ബഹുത് മുഷ്കിൽ തി ലേക്കിൻ ആപ് ഹിന്ദി ബോൽ സക്തി ഹും
धन्यवाद वीणा जी। नमस्ते वीणा जी, मेरा नाम जयलक्ष्मी है। मैं एर्नाकुलम में रहती हूँ। मैं वीणा जी को एडवांस्ड बैच में बैच विद्यार्थिनी हूँ। वीणा जी को यूट्यूब वीडियो देखकर वीणा जी को स्पोकन हिंदी कक्षा में शामिल हुई। इस कक्षा में शामिल होने से पहले हिंदी बोलने नहीं जानती। अभी मैं कुछ कुछ हिंदी बोलती हूँ। वीणा जी को स्पोकन हिंदी कक्षा, स्कूल छात्रों को कक्षा और हिंदी व्याकरण मुझे बहुत पसंद है। वीणा जी बहुत अच्छी तरह हिंदी सिखाती है। वीणा जी एक गुले दिमाग आदमी है। हिंदी में वीणा जी बहुत बड़ा विदुषी है। इतनी अच्छी तरह हिंदी सीखने के लिए वीणा जी को बहुत बहुत धन्यवाद। धन्यवाद वीणा जी। എൻ്റെ പേര് സാജു. എനിക്ക് ഹിന്ദി ഒട്ടും അറിയത്തില്ലാത്തൊരു വ്യക്തിയാണ്. ഹിന്ദി അക്ഷരം പോലും ശരിക്കും എഴുതാൻ അറിയത്തില്ലായിരുന്നു. ഈ ഹിന്ദി അറിയത്തില്ലാത്തതുകൊണ്ട് എനിക്ക് തൊഴിൽപരമായിട്ട് മേലിൽ വളരെയധികം ബുദ്ധിമുട്ട് എപ്പോഴും അനുഭവപ്പെടാറുണ്ട്. ഹിന്ദി പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷേ ഞാൻ ഒത്തിരി പരിശ്രമിച്ചു, പക്ഷേ പഠിക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണാജിയുടെ വാട്സപ്പ് ക്ലാസ്സിനെ കുറിച്ച് അറിഞ്ഞത്. 3 മാസത്തെ കോഴ്സിന് വേണ്ടി ജോയിൻ ചെയ്ത് അത് പൂർത്തിയാക്കി. ഇപ്പോൾ എനിക്ക് 50% സംസാരിക്കാൻ പറ്റും. ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, നമ്മൾ ഹിന്ദി ഒട്ടും അറിയത്തില്ലാത്തവർക്ക് അവർ ഇച്ചിരി പരിശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടൊരു ഒരു 70% വരെയൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ആകാൻ പറ്റും. പിന്നെ വീണാജിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, വീണാജി വളരെയധികം ആത്മാർത്ഥത സ്നേഹമുള്ളൊരു വ്യക്തിയാണ്. വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തിത്വമാണ് വീണാജിയുടേത്. നമ്മളെപ്പോഴും വളരെയധികം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. വീണാജിയുടെ ഒരു സ്റ്റുഡൻ്റാകാൻ ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ വളരെയധികം അഭിമാനിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വളരെയധികം വേദനയോടുകൂടി ചിന്തിക്കുകയാണ്. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വീണാജിയെപ്പോലെ ഒരു ടീച്ചറായിരുന്നു നമ്മളെ ഹിന്ദി പഠിപ്പിച്ചിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഇപ്പോൾ ഹിന്ദിയൊക്കെ സൂപ്പറായിട്ട് സംസാരിക്കാൻ സാധിച്ചേനെ. വീണാജി എല്ലാത്തിനും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. മേം ഷീബ ഹും, മേം ഏക ഹിന്ദി അധ്യാപിക ഹും. വീണാജി കാ ഹിന്ദി കക്ഷ അച്ഛീ ഹേ ക്യോംകി ഹിന്ദി ഗ്രാമർ ദ്വാര കൈസെ ഹിന്ദി ഭാഷ അച്ഛീ തര ബോൽനേ കി ക്ഷമത പ്രാപ്ത കർണേ കാ ഏക ഉദാഹരൺ ഹേ. ഇസ്കെ അലാവ യേ ഹിന്ദി കക്ഷ കി വാതാവരൺ ബി ബഹുത രസീലി ഹേ. വീണാജി കെ ഹിന്ദി കക്ഷ കി ഏക വിശേഷത യേ ഹൈ കി ഗ്രാമർ ക്ലാസ്. ഗ്രാമർ ക്ലാസ് കാ ഗഹരാ പാഠ യഹാം സേ മിൽതാ ഹേ. ധന്യവാദ് വീണാജി. മേരാ നാം പ്രിൻസ് ഹേ. മേ മാട്ട് ദർജ് മേ പഠതാ ഹും. മുജെ ഹിന്ദി കോയി നഹി ആതാ ദാ. അഭി മേ വീണാജി കി യൂട്യൂബ് ചാനൽ ദേഖാ. വീണാജി കി കക്ഷ ലേനേ കേ ബാദ് മേ കുച്ച് കുച്ച് ഹിന്ദി ബോൾ സക്താ ഹും. വീണാജി കി ക്ലാസ് ബഹുത് അച്ഛ ഹേ. വീണാജി ഹിന്ദി വ്യാകരൺ ബഹുത് ആസാനി സേ സിഖാതി ഹേ. ഇതന സീഖനക്കേ ലിയെ മേ വീണാജി കോ ധന്യവാദ് ദേതാ ഹും. മേം സുൽഫി ഹും. മേം സൗദി മേം കാം കർത്താ ഹും. വീണാജി കി യൂട്യൂബ് ക്ലാസ് സുനിനേക്കേ ബാദ് മേനേ വാട്സപ്പ് ക്ലാസ് ജോയിൻ കിയ. മേനെ ഗ്രാമർ കി ഗലത്തിയോം കെ ബിന ഹിന്ദി ബോൽനേ കെ ലിയെ ഇസ് ക്ലാസ് കെ സാത്ത് ബഹുത് ഉപയോഗി പായാ ഹെ. ബഹുത് ധന്യവാദ് വീണാജി. ഞങ്ങളുടെ ക്ലാസ്സിൽ 12 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഹിന്ദി പഠിക്കണമെന്ന് താല്പര്യമുള്ളവർക്കും അതിനുവേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കാൻ സാധിക്കുന്നവർക്കും ഈ ക്ലാസ് വളരെ ഉപകാരപ്പെടും. എൻ്റെ അനുഭവമാണ്. ഒരിക്കൽ കൂടി വീണാജിയോട് നന്ദി രേഖപ്പെടുത്തുന്നു. मैं नैना हूँ. मैं बेंगलोर में रहती हूँ. पहले मैं वीणा जी को धन्यवाद कहकर बात शुरू करती हूँ. मेरी पढ़ाई पूरा कासरगोड में थी. कासरगोड गडीनाड प्रदेश है. लेकिन मुझे मलयालम बात करने के लिए आती
लिखती है लेकिन पढ़ने के लिए नहीं आती थी। बाद में मैंने वीणा जी से दोनों लैंग्वेज सीखी, इसलिए मैं वीणा जी का बहुत धन्यवाद कहती हूँ। मैंने यूट्यूब में वीणा जी का ऑडियो सुनी, वीणा जी का वॉइस बहुत अच्छी है। वो वॉइस में एक क्या है, एक बहुत अच्छी है, इसलिए मैं वीणा जी का फ़ोन कर ज्वाइन की। मेरी मलयालम सुनकर वीणा जी को बहुत पसंद हुई, बाद में हम ज्वाइन की। वीणा जी का क्लास कैसे है कि एक माँ अपने बच्चों को कैसे प्यार देकर सिखाती है, इसी तरह का है। वीणा जी ने हमको प्यार देकर हिंदी सिखाई। वीणा जी से मैं आज हिंदी और मलयालम दोनों अच्छी तरह बात करती हूँ, इसलिए वीणा जी को मैं बहुत धन्यवाद कहती हूँ। वीणा जी ने हमको एक सेपरेट ग्रुप बनाकर हम भी बातचीत करती हूँ। मैं वीणा जी, अब हमको वीणा जी एक फैमिली जैसे क्या हुआ, एक हम एक परिवार जैसे हुई। मुझे अभी एक वीणा जी को देखने का मन है, इसलिए मैं एक बार वीणा जी को मिलने के लिए केरल जाने का प्लान कर रही हूँ। कोरोना कम होने के बाद मैं ज़रूर जाएंगी, क्योंकि हम परिवार जैसे बनी वीणा जी का क्लास में। अब मैं हिंदी बोल सकती हूँ, बातचीत कर सकती हूँ, लिख सकती हूँ और मलयालम भी मैं पढ़ सकती हूँ, बात कर सकती हूँ, इसलिए मैं वीणा जी को बहुत धन्यवाद बोलती हूँ। वीणा जी, मेरा नाम रुक्मणी है। मैं स्कूल और कॉलेज में हिंदी नहीं पढ़ सकी। एक दिन यूट्यूब में वीणा जी के स्पोकन हिंदी वीडियो में देखी और मुझे बहुत अच्छा लगा। तुरंत मैं उनकी शिक्षा में भर्ती हुई। वीणा जी के पहले दिन क्लास से आखिरी दिन क्लास तक उनकी पढ़ाने के तरीक़ बहुत अच्छा है और डेडिकेटेड भी है। वीणा जी मन लगा कर बहुत अच्छी तरह हमें सिखाते हैं। उनके ग्रामर फाउंडेशन और ए टू जेड स्पोकन हिंदी पाठ बहुत समर्पित और असाधारण है। उनकी रिवीजन क्लास भी बहुत बढ़िया है। अब मैं कुछ कुछ हिंदी में बात कर सकती हूँ। मैं बहुत खुशी हूँ। वीणा जी के बारे में मैं इतनी कहूँगी, वीणा जी स्पोकन हिंदी उत्तम अध्यापिका है। ഞാൻ ഷാജു ഫ്രം മുണ്ടോ. ഞാൻ ഹിന്ദി പഠിക്കുന്ന ഒരു ആഗ്രഹവുമായിട്ട് യൂട്യൂബ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണാസ് ലേണിംഗ് വേൾഡിനെ കുറിച്ച് അറിയുകയും തൽഫലമായി ടീച്ചറെ കോണ്ടാക്ട് ചെയ്യുകയും ഹിന്ദി സ്പോക്കൻ ഹിന്ദി ക്ലാസ്സിൽ ചേരുകയും അതിൻ്റെ ഫലമായി ഞാൻ സീറോ ലെവലിൽ നിന്ന് തുടങ്ങിയ ഒന്നും തന്നെ അറിയാത്ത ഞാൻ ഇന്ന് അത്യാവശ്യം ഹിന്ദി സംസാരിക്കുന്ന രീതിയിലേക്ക് ആക്കി തീർക്കാനായിട്ട് ഈ സ്പോക്കൻ ഹിന്ദി ഗ്രൂപ്പ് കൊണ്ട് നമുക്ക് വളരെയധികം സഹായകമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഈ ഗ്രൂപ്പിൽ ചേർന്നിട്ടുള്ള ഈ ഗ്രൂപ്പിനോട് ചേർന്ന് അനുബന്ധമായി പഠിക്കുന്ന പഠിതാക്കളിൽ നിരവധി ഹിന്ദി ടീച്ചർമാരും അതുപോലെ തന്നെ അധ്യാപകമാരും അതുപോലെ ഡോക്ടേഴ്സും അതുപോലെ നല്ല ഫ്ലുവൻസി ആയിട്ട് സംസാരിക്കുന്ന ആളുകളും നിറഞ്ഞ ഈ ഗ്രൂപ്പിൽ നല്ലവണ്ണം ഹിന്ദി സംസാര വിഷയമാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. ടീച്ചറുടെ ഓരോ വ്യക്തികളെയും മിസ് ചെയ്യാതെയുള്ള ടീച്ചറുടെ ആ ശ്രദ്ധ ഇതിൽ വളരെയധികം ഉപകരിക്കുന്ന ഒരു കാര്യമാണ്. ടീച്ചറിൻ്റെ ശൈലി എല്ലാവർക്കും ഉപകരിക്കുന്ന രീതിയിലുള്ളൊരു ശൈലിയാണ്. എല്ലാവരെയും കെയർ ചെയ്യുന്നൊരു നല്ലൊരു പാഠവും ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ചേർന്ന് നല്ല രീതിയിൽ ഹിന്ദി ഫ്ലുവൻസായിട്ട് സംസാരിക്കാനായിട്ട് നമുക്ക് ഈ ഗ്രൂപ്പ് ഉപകരിക്കും. തികച്ചും എൻ്റെ അനുഭവം ഞാൻ ഇവിടെ പങ്കുവയ്ക്കുന്നു. ഓക്കെ, നമസ്തേ.
मेरा नाम अखिला है, मैं बहरीन में रहती हूँ। मेरा गृहनगर कन्नूर है। मैं एक गृहिणी हूँ। मैं वीनस लर्निंग वर्ल्ड में दूसरा बैच की एक विद्यार्थिनी हूँ। वीनस लर्निंग वर्ल्ड एक ऐसा वर्क है जो सभी उम्र के लोगों के लिए उपयोगी है। हम हर जगह पढ़ाई करने के लिए बहुत पैसा देते हैं, लेकिन यह मदद नहीं करता है। वीनस लर्निंग वर्ल्ड इससे बिल्कुल अलग है। वीना जी कम शुल्क पर यहाँ बहुत ज्ञान देते हैं। अर्थ, व्याकरण, वार्तालाप, अभ्यास, सब कुछ बहुत अच्छी तरह सिखाती है। जब हमने एक फूल मांगा तो वीना जी ने हमें फूलों का एक गुलदस्ता दिया। धन्यवाद वीना जी। नमस्ते। YouTube में एक वीडियो देखकर मैं वीणा जी को मैसेज किया और मैं उसकी हिंदी क्लास में ज्वाइन किया। 3 महीने के पहले, मतलब इस क्लास शुरू करने के पहले, मुझे हिंदी की किसी ग्रामर नहीं मालूम था, लेकिन अब मैं हिंदी अच्छी तरह बोल सकती हूँ। इसका एक और कारण वीणा जी है। शायद मुझे हिंदी में पूरी ज्ञान नहीं है, लेकिन अब मैं एक व्यक्ति से बातचीत कर सकती हूँ। ऑल द क्रेडिट गोज़ टू वीणा जी। अब मुझे आत्मविश्वास है। इसका कारण वीणा जी है, सिर्फ वीणा जी। धन्यवाद वीणा जी। मैम डॉक्टर जयश्री हूँ। मैम वीणा जी के यूट्यूब देखकर स्पोकन हिंदी क्लास में शामिल हुई। वीणा जी एक अच्छी अध्यापिका है। उन्होंने हमें बहुत अच्छी तरह हिंदी ग्रामर, वोकैबुलरी और कॉन्वर्सेशन सिखाती है। उन्होंने कई तरह की प्रैक्टिस देकर हिंदी बोलने के लिए सहायता करती है। वीणा जी की शिक्षण विधियां और निष्ठा बहुत बढ़िया है। इस कक्षा में ज्वाइन करने के पहले मुझे हिंदी में बोलने बहुत मुश्किल थी, लेकिन अब मैं हिंदी लिख और बातचीत कर सकती हूँ। बहुत धन्यवाद। धन्यवाद वीणा जी, बहुत बहुत धन्यवाद। नमस्ते। मैं वीणा स्पोकन हिंदी दूसरा बैच का एक विद्यार्थिनी हूँ। मैं एक रिटायर्ड गवर्नमेंट एम्प्लॉई हूँ। वीणा जी का स्पोकन हिंदी यूट्यूब चैनल वीडियो देखकर मुझे बहुत पसंद आई और मैंने व्हाट्सएप क्लास में ज्वाइन किया। वीणा जी एक अच्छी अध्यापिका है। उनकी शिक्षण बहुत सरल और समझने में आसान है। वीणा जी हमको हिंदी व्याकरण, सहाय क्रिया और कई तरह बातचीत आदि सिखाया। रिवीजन करने के लिए वीणा जी अलग ग्रुप बनाई। हम हर दिन अपना समय पर रिवीजन करते हैं। मुझे आप आत्मविश्वास से हिंदी बातचीत कर सकते हो। मैं दिल से वीणा जी को धन्यवाद देती हूँ। ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സുകളുടെ റിവ്യൂ. അപ്പോൾ അതിൽ ഇടയ്ക്കിടയ്ക്ക് മലയാളം ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഹിന്ദി അറിയാൻ വയ്യാത്തവർക്ക് മലയാളത്തിനും കൂടെ കാര്യം മനസ്സിലാവണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് മലയാള ഓഡിയോസ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ കാണുക, നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾക്ക് ഹിന്ദി പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സമീപിക്കുക. ആരെടുത്തും കമ്പൽ ചെയ്തിട്ടോ നിർബന്ധിച്ചിട്ടോ ഒന്നും പറയുന്നില്ല. പക്ഷേ ജീവിതത്തിൽ പലപ്പോഴും ഹിന്ദി അറിയാൻ വയ്യാത്തതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പലരും ഉണ്ട് നമ്മുടെ ചുറ്റിലും. അവർക്കൊരു സഹായമാവുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം. അതിനോടൊപ്പം തന്നെ ഞാനൊരു ടീച്ചറാണല്ലോ. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും, പെയ്ഡായിട്ട് നിങ്ങൾക്ക് പേഴ്സണലായിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ദയവായിട്ട് ഫോൺ വിളിച്ച് ശല്യപ്പെടുത്താണ്ടിരിക്കുക, വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, പരീക്ഷയുടെ കുറച്ച് പ്രിപ്പറേഷനിലും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ ചിലപ്പോൾ മെസ്സേജ് റീഡ് ചെയ്യാൻ കുറച്ച് താമസം നേരിട്ടാലും ഞാൻ റീഡ് ചെയ്യും, റിപ്ലൈ തരും. അപ്പം അതിനുവേണ്ടി കാത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. അടുത്ത ക്ലാസ്സിൽ കാണുമ്പോഴേക്കും
दिस इज वीना साइनिंग आउट फ्रॉम वीना लर्निंग वर्ल्ड. गुड बाय.